വിൻ്റർ സമയത്ത് തണുപ്പും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയും കാരണം സ്കിൻ ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ മോയ്സ്ചറൈസിംഗ് ക്രീംസ് പോലെയുള്ള ഒക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരാറുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മോയിസ്ചറൈസിങ് ക്രീംസ് ആകുമ്പോൾ അതിൽ പലപ്പോഴും അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും ഫ്രാഗ്രൻസ് ഉണ്ടാവും അതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മോയിസ്ചറൈസിങ് ക്രീമിനെ പറ്റിയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് അതിന്റെ ബെനിഫിറ്റ്സിനെ പറ്റി ഞാൻ പറയാം അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നമ്മുടെ സ്കിന്നില് നാച്ചുറൽ ആയിട്ട് തന്നെ മോയിസ്ചർ ഉണ്ട് അത് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് മോയ്സ്ചറൈസർ എന്നുള്ളതിന്റെ ഉദ്ദേശം വെള്ളത്തിന്റെ അംശമാണ് മോസ്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്നും പറയാറുണ്ട് ഈ ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് ഷൈനി ആയിരിക്കും പ്രായമാവും തോറും നമ്മുടെ സ്കിന്നിന്റെ നാച്ചു നാച്ചുറലായിട്ട് മോയ്സ്ചർ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കുറയും ഇതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മൾ ശ്രദ്ധിക്കണം ആ വീഡിയോസിൽ ഞാൻ പറയാറുള്ളത് തന്നെയാണ് നമ്മൾ ഭക്ഷണം ശരിയായി കഴിക്കണം അതുപോലെ തന്നെ ഉറക്കം ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിനും പ്രധാനമാണ് പലപ്പോഴും കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോയ്സ്ചറൈസർസിൽ ഹാംഫുൾ ആയിട്ടുള്ള പല കെമിക്കൽസും ഉണ്ടാവും അതിൽ നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ടാവും ഉണ്ടാവും അതിലേറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് പല തരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും അതുപോലെ തന്നെ ഫ്രാഗ്രൻസിന് വേണ്ടി ചേർക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും ഇതൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് ഹാമ്ഫുള്ളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് നമുക്ക് പലപ്പോഴും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഇഫക്റ്റീവായിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയിൽ എന്നുള്ളത് കാണുന്നുണ്ടോയെന്നറിയില്ല കാസ്റ്റർ ഓയിൽ കാസ്റ്റർ ഓയിലാണ് ഇത് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം മോയ്സ്ചറൈസിങ് ഉള്ള ഒരു ഓയിലാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ആവണക്കെണ്ണ എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത് പലപ്പോഴും ആയുർവേദത്തിലുമൊക്കെ മരുന്നായിട്ടൊക്കെ ഉപയോഗിക്കാറുള്ളതാണ് നല്ലൊരു ലാക്സേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മരുന്നായിട്ട് മുറിവുകൾ ഉണങ്ങുന്നതിനും അതുപോലെ ഉളുക്ക് ചതവ് തുടങ്ങിയവയൊക്കെ മാറുന്നതിനും ഒക്കെ കാസ്റ്റർ ഓയില് ഉപയോഗിക്കാറുണ്ട് ഇതുകൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ മുടി അല്ലെങ്കിൽ ഹെയർ ഹെൽത്തിനും കാസ്റ്റർ ഓയിൽ വളരെ നല്ലതാണ് വളരെ തിക്കായിട്ടുള്ളൊരു ഓയിലാണ് ഭയങ്കര കട്ടിയാണ് അതിന് വിസ്കസ് ആയിട്ടുള്ളൊരു ഓയിലാണ് അപ്പോൾ അതിനെ നമുക്ക് ഡയറക്റ്റായിട്ട് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ ഏതെങ്കിലും ഒരു കാരിയർ ഓയിലുമായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് അതായത് കാരിയർ ഓയിലെന്ന് പറയാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ കാസ്ട്രോയിൽ ഉപയോഗിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ നമുക്ക് ആമണ്ട് ഓയിൽ ഉപയോഗിക്കാം ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഒന്നുമില്ലെങ്കിൽ തന്നെ വെളിച്ചെണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് അത്ര തന്നെ കട്ടിയില്ലാത്ത ഒരു ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈ ക്രീം അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഉണ്ട് അതുകൂടാതെ അലോവേറ ജെല്ലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ വളരെ കുറഞ്ഞ അളവിലാണ് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ളത് അതിൽ പാരാബൻ പോലെയുള്ള പ്രിസർവേറ്റീവ്സ് ഇല്ല അതായത് മീഥെയിൽ പാരാബൻ ഈഥേൽ പാരാബൻ എന്നൊക്കെയുള്ള കെമിക്കൽസ് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഹാമ്ഫുള്ളായിട്ടുള്ള ആണ് അതുപോലെ തന്നെ സൾഫേറ്റ്സ് അതും ഒരുതരം തരം പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പാരബൻ ഇല്ലാത്ത സൾഫേറ്റ്സും ഒന്നും ഇല്ലാത്ത പ്രിസർവേ അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടില്ലാത്ത അലോവെറ ജെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ജെല്ലാണ് അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ടാക്കുന്നത് ഇത് കൂടാതെ ഇതിൽ ഞാനൊരു ഫ്രേഗ്രൻസിന് വേണ്ടിയിട്ട് നല്ലൊരു മണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് റോസ് വാട്ടറും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേ ഇത് മൂന്നാണ് ചേർക്കുന്നുള്ളൂ അലോവേറ ജെൽ ഓയിൽ പിന്നെ റോസ് വാട്ടർ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ള മെഷർമെൻ്റ് അപ്പോൾ അലോവേറ ജെൽ ഒരു ടേബിൾ സ്പൂൺ ഞാനൊരു ബൗളിലേക്ക് ഇടുകയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ കാസ്റ്റർ ഓയിലാണ് ചേർക്കുന്നത് പറഞ്ഞില്ലേ കാസ്റ്റർ ഓയിൽ എന്നുള്ളത് വളരെ തിക്കായിട്ടുള്ളൊരു ഓയിലാണ് ഇപ്പം ഇത് അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് മിക്സ് ചെയ്യാം അല്ല അലോവേറ ജെല് ഏകദേശം ഒരു ട്രാൻസ്ലൂസെൻ്റ് ആയിരുന്നു അതിലേക്ക് ഈ ഓയിൽ മിക്സ് ചെയ്തപ്പോൾ അതിൻ്റെ ടെക്സ്ചറും കളറും ഒക്കെ മാറി അപ്പോൾ അത് ഈ ഓയിലും ഇങ്ങനൊരു ക്രീമി ടെക്സ്ചറായി മാറി ഇതിലേക്ക് റോസ് വാട്ടർ ഒഴിക്കാം കുറച്ച് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഏകദേശം അര ടീസ്പൂൺ തന്നെയാണ് റോസ് വാട്ടർ എടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇല്ലേ ഇത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നമ്മുടെ ക്രീം റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ ഇത് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള ഓയിൽ ഉപയോഗിച്ചും നമുക്ക് ഉണ്ടാക്കാം അതായത് കാസ്റ്റർ ഓയിൽ തന്നെ വേണമെന്നില്ല ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിച്ചും ചെയ്യാം അഥവാ കോക്കനട്ട് ഓയിലാണ് അല്ലെങ്കിൽ ജൊജൂബ ഓയിലാണെങ്കിലും ഓർഗാൻ ഓയിലാണെങ്കിലും ഏതാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഈ അലോവെറ ജെല്ലിൽ ഏതെങ്കിലും ഒരു ഓയിൽ മിക്സ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ക്രീമി ടെക്സ്റ്ററായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് വേണമെങ്കിൽ ഞാൻ കായ് കയ്യിൽ മിക്സ് ചെയ്തിട്ടും കാണിക്കാം അതാണല്ലോ ഒരു ഒരു ഡ്രോപ്പ് കാസ്ട്രോയിൽ എടുത്തു എന്നിട്ട് ഇത് കുറച്ച് അലോവേറ ജെല്ലെടുത്തു എന്നിട്ട് ഇപ്പോൾ അതിന് രണ്ടിനെ ഞാൻ മിക്സ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ ഇപ്പം തന്നെ അത് ക്രീമായിട്ട് ക്രീമി ടെക്സ്ച്ചറായിട്ട് മാറും അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ക്രീംസ് ഉണ്ടാക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് നിങ്ങളൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചെറിയൊരു ഏരിയയിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതായത് ചിലപ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ ഇത്രയും നമുക്ക് രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു നൈറ്റ് ക്രീമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് വളരെ എഫക്റ്റീവാണ് ഞാൻ ഡെയിലി ഉപയോഗിക്കാറുള്ളതാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ കാസ്ടർ ഓയിൽ സ്റ്റിക്കി ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അത് വേണമെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ആൽമണ്ട് ഓയിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് ഈ ക്രീം നിങ്ങൾക്ക് ഡേ ക്രീമായിട്ടോ നൈറ്റ് ക്രീമായിട്ടോ യൂസ് ചെയ്യാം അപ്പോൾ കാസ്ട്രോയിലിൻ്റെ സ്റ്റിക്കിനെസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ അലോവേറ ജെല് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഏതെങ്കിലും ആമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതധികം ദിവസം എടുത്തു വയ്ക്കാൻ പറ്റില്ല അതായത് ഇതിൽ നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം അല്ലാതെ അതിനനുസരിച്ച് അത്ര അധികം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു മോയ്സ്ചറൈസിംഗ് ക്രീമാണിത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം കോസ്റ്റ് ഇഫക്റ്റീവാണ് പിന്നെ ഒട്ടും ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ